ചോദിച്ചു ഇവരുടെ ഡ്രസ് എന്താന്നുള്ളത്. ഇവിടുത്തെ സ്കൂൾ ടീച്ചർമാര് ഡ്രസ്സാണ് ഈ കാണുന്നത്. അയ്യോ ആനയി വരുന്നു, ഇങ്ങോട്ട് വരുമോ? ഈ ആനക്ക് ഇവിടെ ചൊറി കുടിഞ്ഞിരുന്നുണ്ട്. അതാ ചൊറി കല്ലുമൊട്ടാട്ടില്ലേ. കുറച്ച് റഷ്യക്കാരൊക്കെ ഉണ്ട്, അവരതിനെ കുളിപ്പിച്ചു. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ മാറ്റി, അവരൊക്കെ നനഞ്ഞ് മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മ മുഖദ്ദാ സുമനച്ച, കുറച്ച് നമുക്ക് ബുദ്ധമതക്കാരെ കിട്ടിയിട്ടുണ്ട്. നമ്മളുള്ളതേ പിന്നവാലയിലേക്ക് പോവാണ്. പിന്നവാലയ്ക്ക് ഉള്ള ബസ് എത്തിയിട്ടുണ്ട്. എന്താ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരട്ടോ. അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. സ്ഥലം ബസ്സിലൊക്കെ ഫുൾ ആൾക്കാരട്ടോ. അതുണ്ടോ കുറെ ബുദ്ധമതക്കാരെ, ബുദ്ധ എന്താ പറയാ സന്യാസിമാരെ കാണാല്ലേ. കുറെ ആൾക്കാരുണ്ട്. പാട്ടായിട്ട് മുഴുവനായിട്ട് കേൾക്കുന്നില്ല കേട്ടോ, പിന്നെ പറയാം. അപ്പൊ എന്തായാലും നമ്മൾ പിന്നവാല എന്ന് പറഞ്ഞിട്ടുള്ള ഓർഫനേജിലേക്കാണ് പോകുന്നത്. ആനകളുടെ എലഫന്റ് ഓർഫനേജ്, ആനകളുടെ ഓർഫനേജിലേക്ക് കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി എത്തിയിരിക്കുന്നത് പിന്നവാല എലഫന്റ് ഓർഫനേജ് ആണ്. എന്താണ് ഈ ഓർഫനേജ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ നാട്ടിൽ സാധാരണക്കാർക്കാണ് അല്ലേ, മനുഷ്യന്മാർക്കാണ് ഓർഫനേജ് ഉള്ളത്. അഗതി അനാഥ മന്ദിരം എന്നൊക്കെ പറയും. ആനകൾക്ക് ഓർഫനേജ് ഉള്ള സ്ഥലമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപകടം പറ്റിയ ആനകളൊക്കെ ഇവർ സംരക്ഷിച്ചതിന് ശേഷം ശുശ്രൂഷിച്ചിട്ട് നേരെ കാട്ടിലേക്ക് പറഞ്ഞു. അത്രയുള്ളൂ. അപ്പൊ ആ ഓർഫനേജിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ആനകളെ കുറിച്ചൊക്കെ കാണാം. എന്തായാലും സെർച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളും പഠിക്കലേ. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. എലഫന്റ് ഓർഫനേജിന്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞാല്, നമ്മൾ ഫോറിനേഴ്സ് ആയ കാരണത്താൽ, നമ്മൾ ശ്രീലങ്കക്കാരല്ലാത്തതിനാൽ 800 ശ്രീലങ്കൻ മണിയാണ് വന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 200 ശ്രീലങ്കൻ മണി കൊടുത്താൽ, 250 ശ്രീലങ്കൻ മണി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് എടുക്കട്ടോ അത് കയറാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ആനനെ കുളിപ്പിക്കുന്നത് കാണാമെന്നുള്ളൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് പോണത്. രണ്ട് ഭാഗത്തും കച്ചവടങ്ങൾ കാണാം. നമ്മൾ കുറച്ചുകൊണ്ട് നടക്കണം അല്ലേ. ഏകദേശം ഈ ഒരു പിന്നവാല എന്ന് പറയുന്ന ചെറിയ ഗ്രാമം മൊത്തം ആനകൾ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക സൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മൊത്തത്തിൽ. 100 മീറ്റർ കൂടെ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പുഴയിലെത്തിയിരിക്കുകയാണ്. പുഴയിൽ നമുക്ക് ആനകളെ കുറേ കാണാം. അതിനെ കുളിപ്പിക്കുക നമുക്ക് വേണമെങ്കിൽ, അതിന് കുറച്ച് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കാം. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇങ്ങനെ നടന്നിങ്ങനെ വന്നു ആനപണ്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ മറ്റൊക്കെ പറഞ്ഞതിരി എടാ എൻ്റെ ബാപ്പല്ലടാ അത് ആനയാണ് പറഞ്ഞതിരി ആനയാണ്. ഇവിടെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. ഹലോ, ഈ ടീച്ചർമാര് നേരത്തെ ഞാൻ അവരോട് ചോദിച്ചു ഇവരുടെ ഡ്രസ്സ് എന്താന്നുള്ളത്. ഇവിടുത്തെ സ്കൂൾ ടീച്ചർമാരെ ഡ്രസ്സാണ് ഈ കാണുന്നത്. ഇത് ഉണ്ടോ ഇങ്ങനത്തെ ഒരു സാരി ആയിരിക്കും ഇവരെ എടുക്കുക. ഓക്കെ, അപ്പൊ ആനന്റെ കാഴ്ച നമുക്ക് കാണാം. കുറച്ചുകൂടെ അവിടെ പോയി. എന്താ ഇവിടെ പൈപ്പ് അടിച്ചു കൊടുക്കുക? ഒളിച്ചില്ലേ. ഇവിടെ ബാൽക്കണി നിന്നുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ്. എന്താ യെസ് ആന ഉണ്ടോ അവിടെ? 1, 2, 3 ഇവിടെ ഒരച്ചു കുളിപ്പിക്കുന്നുണ്ട്. കുറച്ച് പാപ്പാന്മാരവിടെ ഉണ്ട്. ഇവിടെ ഒരു കൂട്ടം ആനകൾ ഇതവിടെ കുളിച്ചോണ്ടിരിക്കണ്. ഇത്രയും കൂട്ടം ആനകൾ ഒന്നിച്ച് കുളിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്തായാലും അടിപൊളി കാഴ്ച കാണാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ടീച്ചർ ഇതവിടെ നിൽക്കുന്നു. പിന്നവാല എന്ന് പറഞ്ഞത് കൊളംബോയുടെയും കാൻഡിയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓർഫനേജ് കാണാം. വലിയ സ്ഥലത്ത് ഒരു ഗ്രാമം മൊത്തമായിട്ട് അത് തന്നെയാണ്. പല ഭാഗങ്ങളും പല രീതിയിലാണ്. ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലമുണ്ട്. ആനകളെ അതേപോലെ തന്നെ ഫുഡ് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇവർക്ക് പരിക്ക് പറ്റിയ ആനകളെ ഇവർ കൊണ്ടുവന്നതിന് ശേഷം കാട്ടിലേക്ക് തിരിച്ചയക്കുക അല്ലേ. അതാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം. യെസ്, നമുക്കുള്ളത് ഇതിന്റെ എന്താ കുളിപ്പിക്കുന്ന ഏരിയ. അത് തന്നെ വലിയൊരു കാഴ്ചയായിട്ട്. കാരണം ഇപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് എണ്ണിട്ട് തന്നെ ഒരു 10-20 ആനകളുണ്ട്. ആ ആനകളെല്ലാം അവർ വിളിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ആ ഷവർ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കുളിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് ഇതേപോലെ 700 രൂപ ശ്രീലങ്കൻ മണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആനകളെ കുളിപ്പിക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നനയാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മളെ ഇറങ്ങുന്നില്ല. ഒരാളെ ഇറങ്ങീന്. അതെ, ഒരാളെ ഇറങ്ങിയിട്ടുണ്ട്. ആ കുളിപ്പിക്കാൻ നമുക്ക് കാണാം. രണ്ടാള്, രണ്ട് ഇംഗ്ലീഷുകാരാണ്. ഒരു ആന ഇതിനായിട്ട് കടന്നനെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ആന റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒറ്റക്കൻ വിളിക്കാതെ ഇവരുടെ മോട്ടറൊന്നും വേണ്ടേ. പാമ്പ് ഇവിടെ പാമ്പോ തുമ്പിക്കഴിഞ്ഞല്ലെ വിളിച്ചില്ല. അല്ല അത് പൊക്കാനേ ശ്വാസം കിട്ടൂല. അതാ അവിടെ നോക്കി, അവിടെ നിന്ന് ഇങ്ങനെ മോട്ടർ അടിച്ചോണ്ടിരിക്കാണ്. ആനകളെ ഇങ്ങനെ കുളിപ്പിച്ചോണ്ടിരിക്കല്ലേ. ഓക്സിജൻ കിട്ടാൻ അത് മാത്രം ഇങ്ങനെ പൊക്കി കിടന്നാ മതി. പൈപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇട്ടാ മാത്രം പൊക്കിയാ മതി. എന്തായാലും കിടിലം കാഴ്ചകളാണ്. കാഴ്ചക്കാരായിട്ട് ഇതാ കൊറേ ആളുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ കാണുന്നവരാണ്. ഇവിടെ ഗാലറിയിൽ ഇരുന്നിട്ട് നമുക്ക് കാണാം. എന്താണ് നല്ലൊരു സംവിധാനം ആളുകൾക്ക് കാണാനും അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുളിപ്പിക്കാനും പറ്റിയ കിടിലനൊരു പ്ലേസ്.
രണ്ട് കുട്ടികളെ സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ട്. മീര പിന്നെ അഫിയ അഫീഫ 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 അതെ അസീം നഴ്സറിയിലാണ് പഠിക്കുന്നത്. നമ്മളെ സച്ചുവിന്റെ നിനുവിന്റെ ഒക്കെ പ്രായമല്ല കുറെ കുട്ടികളാണ്. ഹായ് 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 ഹലോ ബാത്ത് ഡു യു ടേക്ക് എ ബാത്ത് എവരി ഡേ ഡു യു ടേക്ക് എ ബാത്ത് യെസ് യെസ് ആ യു ഓൾസോ വാണ്ട് ടേക്ക് എ ബാത്ത് ലൈക്ക് ദാറ്റ് ഗോ ഹോം ആൻഡ് ടെൽ ഡാഡാ അടിപൊളി കുട്ടികളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര സംഭവമായിരിക്കും ഇതൊക്കെ കാണാനായിട്ടും അല്ലേ. അവരതവിടെ ആനപ്പുറത്തൊക്കെ കടന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നടക്കുന്നു കേട്ടോ. അതൊക്കെ വലിയ സംഭവമാണ്. കാരണം നമ്മൾ നേരത്തെ ഒരു എന്താ ഫോറിനേഴ്സിനെ കണ്ടപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുറെ ഇല്ലേ ഇങ്ങോട്ട് പോകുന്നത് എന്തിനാണ്? ഇങ്ങനെ സിസ്റ്റം അവിടെ ഇല്ല. ഓർഫനേജ് ആയാലും പോരാ, ഇത്രയും ആനകളെ ഒരുമിച്ച് കാണാന്ന് പറഞ്ഞാൽ അത് വേറെ രസമല്ലേ. അതും പല പ്രായക്കാരുണ്ടോ, ചെറുതൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറിയ ആനയാണ്. അതേപോലെ തന്നെ ഇവിടെ കുളിപ്പിക്കുന്ന പാപ്പന്മാരൊക്കെ ഉണ്ട് അല്ലേ, വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുക്കാണ് അവിടെ നിന്നുകൊണ്ട്. ഇത് കുറച്ച് ഹെവി ഹെവി ആനകളാണ്. ഷവറൊന്നും ഇഷ്ടപ്പെടാതെ എനിക്ക് സ്വന്തമായിട്ട് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടുമ്പുറത്തു നിന്ന് ഒരു ആനയാണ് തോന്നുന്നുണ്ട്. ഈ ആനന്റെ പുറത്തത്തെ ഒരു വെള്ളപുള്ളി കുളിച്ചു പറയും. എന്തായാലും ആനനെ കുളിപ്പിക്കണ മിസ്വാക്കാണ് കേട്ടോ. ഓ വമ്പ മിസ്വാക്ക് കേട്ടോ. ഓ വല്ലാത്ത അതില് അത് ശരിയോണ്ടെ ഉണ്ടാക്കി. ആനത് അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കണം. ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയി വെക്കണ്ട്. ഇതിങ്ങനെ ഓ എന്താ ലുക്കിലേ കാണാൻ ഇടയിലാണ് ആനക്കുട്ടി ആ അവിടെ അല്ലേ. അതിനേക്കാളും ചെറുതൊന്നും വരാണ്ട് വിളിച്ച് നല്ല വ്യൂ. കുറച്ച് റഷ്യക്കാരൊക്കെ ഉണ്ട്, അവരതിനെ കുളിപ്പിച്ചു. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ മാറ്റി അവരൊക്കെ നനഞ്ഞ് മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് റസ്സല്ലേ ആനനെ കാണാൻ ആനക്കുട്ടി ആനക്കുട്ടികള്. ഓ എന്തായാലും ശ്രീലങ്ക വരാണെങ്കിൽ ഇവിടെ വരണം കേട്ടോ. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ കാഴ്ചകളൊക്കെ നമുക്ക് ചിലപ്പോൾ ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലേ. നമ്മളെ കേരളത്തിലൊക്കെ കുറേ ആനകളുണ്ട് പറഞ്ഞിട്ടില്ല. ഇത്രത്തോളം ആനകളെ ഒരുമിച്ച് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല അതിൽ എല്ലാ ടൈപ്പും ഉണ്ട്, ചെറുതുണ്ട് വലുതുണ്ട് ഒക്കെ ഉണ്ട്. അതെ വേറെ ഇവിടെ കരയുന്നത്. ഹായ് യോ ആന വരുന്നു. ഇങ്ങോട്ട് വരുമോ? ഏ ഇങ്ങോട്ട് വരുമോ? ഒളിച്ചില്ലേ പാറമൂട കയറി വരണ നോക്കി. അയ്യവാ എന്താ ലുക്കിലേ. അങ്ങോട്ട് നോക്കിയാ കഴിഞ്ഞാ ഫുൾ ആന കേട്ടോ. ആനകളുടെ എത്തിങ്ങാനാ നമ്മള് പറയാ. ഈ ആനക്ക് ഇവിടെ ചൊറി ഉടിഞ്ഞിരുന്നുണ്ട്. അതാ ചൊറി കല്ലുമട്ടാട്ടില്ലേ. വേറെ സംഭവം ഉണ്ട് കേട്ടോ. നമ്മള് മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഉള്ളവരൊക്കെ പോയി രക്ഷപ്പെട്ട് അവിടെ നിൽക്കുന്നതാ. നമ്മളും വരും. ഇവരെ ബാക്കിലല്ലേ, ഇവരെ ബാക്കിലല്ലേ. ആ കുടുക്കി കുടുക്കീരാ പറഞ്ഞത്. അറിയില്ല ആകെ ചൊറിഞ്ഞിട്ട് വീസാഞ്ഞ മതി. മറികടന്ന് പൊരുത്ത ഇതിലെ വരുന്നു. ഒക്കെ അതിലെ പോയിക്കോളെ, അതിലെ പോയിക്കോ. ഇങ്ങോട്ട് വരല്ലേ, അല്ലെങ്കിൽ എന്റെ പണിയാണ്.